അങ്ങനെ ആഗ്ര ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ഫുൾ താജ്മഹലിലായിരുന്നു. സെക്കൻഡ് നമ്മൾ രാവിലെ തന്നെ ബരക്പൂർ ബേർഡ് സാങ്ച്വറി കാണാൻ പോയി. രാജസ്ഥാൻ ബോർഡറിലാണ്, നല്ല തണുപ്പായിരുന്നു, നല്ല കോടമഞ്ഞു, ഒന്നും കാണാൻ പറ്റില്ല. അതും നിലവിൽ പുക വിട്ട് കളിക്കുന്നു. നല്ല മൂടൽ മഞ്ഞ് കാരണം ബേർഡ്സിനെ എല്ലാം കാണാൻ പറ്റുമെന്നില്ല ഡൗട്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് കയറണമെന്ന് ആദ്യം ഒന്ന് ഡൗട്ട് അടിച്ചു. പിന്നെ കുറെ ടൂറിസ്റ്റ് വേറെയും കണ്ടുകൊണ്ട് നമ്മൾ കയറി. ഓട്ടോവും സൈക്കിളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആറാൾക്ക് ഒരുമിച്ച് ഓട്ടോയിൽ പോകാൻ പറ്റാത്ത കാരണം നാല് പേര് ഓട്ടോയിലും രണ്ട് പേര് സൈക്കിളിലും ആണ് വന്നത്. കൂടെ നമുക്കൊരു ഗൈഡും ഉണ്ടായിന്. കാടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം 3 മണിക്കൂർ യാത്രയുണ്ട്. ഓരോ സ്ഥലത്തും പക്ഷിക്കൂട്ടം കാണുമ്പോൾ ഗൈഡ് വണ്ടി നിർത്തിപ്പിച്ച് നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. മഞ്ഞ് കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിട്ട്, അതുകൊണ്ട് ഗൈഡ് ഗൈഡിന്റെ ടെലസ്കോപ്പിലാണ് നമുക്കെല്ലാം കാണിച്ചു തരുന്നുണ്ടായത്. ഇത് കുറെ മഞ്ഞ പക്ഷികളാണ്, ശരിക്കും അത് പച്ചയാണെന്നെല്ലാം അയാൾ പറഞ്ഞു തരുന്നത്. പിന്നെ കുറെ കുരങ്ങന്മാരെയും മാനിനെയും കുറെ പക്ഷികൾ, തത്തകളെയും മയിലിനെ എല്ലാം കണ്ടു. ഈ മാനിൻ്റെ അടുത്തിൽ ആ കുഞ്ഞു മരത്തിൽ ഒരു കുരങ്ങനുണ്ടായിന്. അത് ആ മരത്തിലെ ഫ്രൂട്ട്സ് എല്ലാം കുലുക്കിയിട്ട് മാനിന് തിന്നാൻ കൊടുക്കുകയെന്ന്. ഉള്ളോട്ട് പോകുന്ന ഒരു നല്ല സീനറി ആയിരുന്നു. ഇതെല്ലാം കാണാൻ നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു. നല്ല മഞ്ഞും ഒരു എന്താ പറയുക, മൂവീസിലെല്ലാം കാണുന്ന പോലെ ക്യാമറയിൽ അത്ര എഫക്റ്റ് വന്നിട്ടില്ല. കാണാൻ നല്ല ഭംഗിയായിരുന്നു ശരിക്കും നേരിട്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ പക്ഷികളെക്കാളും നമ്മൾ എൻജോയ് ചെയ്തത് ഈ ആംബിയൻസ് ആണെന്ന് തോന്നും. ഇപ്പോൾ ദേശാടന കിളികളുടെ സീസൺ ആണെന്നാലും ഈടെ ഒന്നും നമ്മൾ ഒന്നും കണ്ടിട്ട്. കുറേ ഉള്ളോട്ട് പോയപ്പോൾ ഫുൾ ചതുപ്പ് നിലയായിരുന്നു. ചതുപ്പിൻ്റെ ഉള്ളിലെല്ലാം കുറേ പക്ഷികളുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലെ കൊച്ചയാണ് അധികം ഉണ്ടായത്. അവരതാണ് ഇത്ര കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിന്. ഓരോ പക്ഷികൂട്ടത്തിനെയും കാണുമ്പോൾ വണ്ടി നിർത്തി നമ്മൾ ഇറങ്ങി അതിനെല്ലാം നോക്കി വീണ്ടും കയറി. അങ്ങനെ ഇറങ്ങലും കീയലും കയറലും കീയലും കയറലും തന്നെയായിരുന്നു. ഇടയ്ക്ക് നമ്മൾ കുറച്ച് നടന്നു. ഈ ഒരു പക്ഷികൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മ പക്ഷി അവർക്ക് ഫുഡിന് വേണ്ടിയിട്ട് പോയിട്ടായില്ലേ, ഫുഡിന് വേണ്ടിയിട്ട് കരച്ചിലാന്നാ പറഞ്ഞു. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ആദ്യം എൻ്റെ ഫോട്ടോ എടുക്കാനും ഇങ്ങനെ എടുക്കുക അങ്ങനെ എടുക്കുന്നതെല്ലാം പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരുന്നേ കാണുന്നത്. അതും നിങ്ങൾക്ക് പക്ഷികളെ ഒച്ച കേൾപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പ് മാറി, കുറച്ച് വെയിലെല്ലാം വരാൻ തുടങ്ങി. പക്ഷികളെല്ലാം കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങി. ഇവിടെ ബോട്ടിങ്ങിന്റെ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നമ്മ പക്ഷെ ബോട്ടിങ്ങിന് പോയിട്ടാണ്. നമ്മ ഇങ്ങനെ നടന്ന് നടന്ന് ഓരോ പക്ഷികളെല്ലാം നിരീക്ഷിച്ച് കുറെ നടന്നപ്പോൾ ലാസ്റ്റ് ഒരു ക്യാൻറ്റീൻ എത്തി. ക്യാൻറ്റീൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലോക്ക് ഹൗസും ഒരു അമ്പലവും ഉണ്ടായിന്. അതിന്റെ മേലെ ക്ലോക്ക് ഹൗസിന്റെ മേലെല്ലാം കയറിയിട്ട് വന്ന് മൊത്തത്തിൽ വീക്ഷിച്ച് നമ്മ അവിടെ നിന്ന് ഇറങ്ങി ഫത്തേപൂർ സിക്രി കാണാൻ പോയി. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.